അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടു കൂടി നല്ലൊരു ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൈ വെച്ച് തിരുമ്മി, ബീഫാണല്ലോ, കൈ വെച്ചൊക്കെ തിരുമ്മി നമുക്ക് നല്ലൊരു സൂപ്പർ കറി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാണ്. പിന്നെ നമുക്ക് 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് പട്ട, ഗ്രാമ്പൂ, നമുക്ക് അതുപോലെ തന്നെ പെരിഞ്ചീരകം, അങ്ങനെ എല്ലാം കൂടിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. കടുക് നമ്മൾ കുറച്ച് ഇതിലേക്ക്, ഇതാ 1 സ്പൂൺ അളവിൽ കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കടുകും ഈ മസാലയൊക്കെ ഇതിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ബീഫിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അതുപോലെ 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ശകലം ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നമ്മൾ തക്കാളി ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് കുക്ക് വെച്ചിട്ടുണ്ട്, കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു ഇപ്പോൾ ഇത് 1 കിലോ ബീഫാണ്. 1 കിലോ ബീഫിന് ഞാൻ 6 സവാള, ചെറിയ സവാളയാണ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. അതിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു കേട്ടോ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരഞ്ഞ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തക്കാളിയുടെ നീരാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ ഒരു മസാല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഈ ബീഫ് കറിയുടെ ഒരു മസാല. ഈ ഒരു മസാലയാണ് ഈ കറിയുടെ ഇത്. അപ്പോൾ നമുക്ക് ഈ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി കൈ വെച്ച് നല്ലവണ്ണം തിരുമ്മി യോജിപ്പിക്കണം. അപ്പോൾ അതായത് ഇതിൽ 1 ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടിട്ട് നല്ലവണ്ണം തിരുമ്മി യോജിപ്പിക്കണം. ഇപ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. ഇനി ഇതിലേക്ക് വേറെ മസാലയൊന്നും ആവശ്യമില്ല. ഇത് നല്ലൊരു ബീഫ് കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയിലെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിന്. ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് ഒരു ഈ ഒരു മോഡലിൽ ഉണ്ടാക്കാറുള്ളതാണ്. അപ്പം ഇന്ന് എനിക്കിപ്പോൾ ബീഫ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇത്, പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വീണ്ടും ഉണ്ടാക്കിയത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ് ആണെന്ന് പറയും, എനിക്ക് മെയിൽ വരും, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ എങ്കിലും സാരമില്ല, കൂട്ടുകാർ പുതിയതായിട്ട് വന്നവർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വെള്ളം എന്താ മിക്സിയുടെ ജാറ് ഞാൻ ഒന്ന് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബീഫിലേക്ക് ഈ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം വേണം കേട്ടോ, ചാറ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കുക്കറൊക്കെ അടച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബീഫല്ലേ, നല്ല വേവുണ്ടാവും. അപ്പോൾ ഒരു 4-5 വിസിലൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തിട്ടിട്ട് അതിൽ നിന്ന് കിടന്നൊന്ന് വേവണം, അപ്പോഴാണ് നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വരുള്ളൂ. നമ്മൾ ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെളിച്ചെണ്ണ ഇനി നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒഴിക്കുള്ളൂ, ഇപ്പോൾ ഒഴിക്കൂല. ഇപ്പം ആ ബീഫിലുള്ള നെയ്യൊക്കെയാണ് തെളിഞ്ഞ് വരാം.
ഇനി നമ്മൾ ചെറിയ ഉള്ളി കുറച്ചരിഞ്ഞിട്ട് വറ്റൽ മുളകും ചെറിയ ഉള്ളിയും കൂടി താളിച്ച് നമ്മൾ അതിലൊഴിക്കുള്ളൂ. അപ്പൊ ആ കിട്ടുന്ന വെളിച്ചെണ്ണയാണ് കറിയിലുള്ളൂ കേട്ടോ. അപ്പൊ ഇത് പൊറോട്ടക്കും നെയ്ച്ചോറിനും എല്ലാം നല്ലൊരു കറിയാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെന്നും ഈ ഒരു കറി ഉണ്ടാക്കുള്ളൂ, അത് ഉറപ്പാണ്. പിന്നെ അപ്പൊ പൊറോട്ടക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ. കാരണം ഭയങ്കര സ്മെല്ലാണ് ഇതിന് ഇപ്പൊ വരുന്നത്. നമ്മൾ വേറെ മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു മസാല ഈ വിസിൽ വരുമ്പോ തന്നെ നമുക്ക് വീടൊക്കെ ഫുള്ളും നല്ലൊരു മണമാണ്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ വെക്കുന്ന ആ ഒരു ബീഫില്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതിന്. ആ ഒരു ടേസ്റ്റും ഒരു മണവും ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ നോക്കണോട്ടാ. ഇനിയിപ്പൊ നമുക്ക് കുറച്ച് ചോന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, വട്ടം വട്ടം അറിയൂലേ, അതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് താളിക്കാനായിട്ടാണ് കേട്ടോ. താളിച്ചിട്ട് രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. നല്ല കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അഞ്ച് വിസിലൊക്കെ വന്നപ്പോ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അധികം ചാറൊന്നും ഇല്ലാതെ നല്ലവണ്ണം ഒന്ന് തിക്കായിട്ട് ഇതുപോലെ വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും വെള്ളമൊക്കെ ആയിട്ട് പാടുള്ളൂ. ഒരുപാട് ചാറും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതാ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയ കുറച്ച് വിശേഷങ്ങളും കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോയും കൂടി കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.